ഹായ് ഫ്രണ്ട്സ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് നമുക്ക് നോക്കാം സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം ഇ കെ നായനായരുടെ ആത്മകഥ മൈ സ്ട്രഗിൾ ആണ് മൈ സ്ട്രഗിളാണ് ഇ കെ നായനായരുടെ ആത്മകഥ ഇ എം എസിൻ്റെ ആത്മത ആത്മാഥ എന്ന് തന്നെയാണ് ആത്മാത എന്ന് തന്നെയാണ് ഇ എം എസ്സിൻ്റെ ആത്മകഥയുടെ പേര് എ കെ ഗോപാലിൻ്റെ ആത്മകഥ എൻ്റെ ജീവിതകഥയാണ് എൻ്റെ ജീവിതകഥ എ കെ ഗോപാലിൻ്റെ ആത്മകഥയാണ് അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതിയന്ത് മംഗളവനം എറണാകുളം ജില്ലയിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പിയുടെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യത്തെ സെക്രട്ടറി മഹാകവി കുമാരനാശനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ മഹാകവി കുമാരനാശനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയമാണ് അതിൻ്റെ പത്രാധിപർ കുമാരനാശനായിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ് അതിൻ്റെ പത്രാധിപർ കുമാരനാശനായിരുന്നു എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥുമാണ് യോഗനാഥമാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കര കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കര കുറുപ്പാണ് കുറുവദ്വീപ് ഏത് നദിയിലാണ് കബനി കബനി നദിയിലാണ് കുറുവദ്വീപ് സിതേനന്ത് കബനി നദിയിൽ വയനാട്ടിലെ കബനി നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതേന്ദ് ഇന്ത്യയിൽ മണലുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുരസാഗർ സാഗർ സ്ഥിതേന്ത് കബനി നദിയിലാണ് ഇന്ത്യയിൽ മണലുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുരസാഗർ സാഗർ സ്ഥിതേന്ദ്ര കബനി നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് പാമ്പാർ നദിയുടെ ഉത്ഭവം ആണ് ഇടുക്കിയിലെ ബെന്മൂർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് ഐ കെ കുമാരൻ മാസ്റ്റർ ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യേഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഈയടക്കം കൂടി ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു ഫ്രഞ്ച് കോളനി ആയിരുന്ന മയ്യേഴിയുടെ വിമോചനത്തിനായി രൂപീകരിച്ച മയ്യഴി മഹാജന സഭയുടെ നേതാവായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ ഫ്രഞ്ച് കോളനി ആയിരുന്ന മയ്യേഴിയുടെ വിമോചനത്തിനായി രൂപീകരിച്ച മഹാജന സഭയുടെ നേതാവായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യേഴി സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാലിനാണ് മയ്യഴി സ്വതന്ത്രമായത് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ലോഹമേത് സിങ്ക് സിങ്കാണ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ലോഹനാശനം തടയാനായി ഇരുമ്പിനെ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ ലോഹനാശനം തടയാനായി ഇരുമ്പിനെ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ എന്നറിയപ്പെടുന്നു ഗാൽവനൈസേഷൻ എന്നറിയപ്പെടുന്നു ഉപയോഗിക്കുന്ന ലോഹമാണ് സിങ്ക് ഡ്രൈസെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം സിങ്കാണ് ഇൻസുലിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്കാണ് ഇൻസുലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ് ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ലെഡാണ് ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ലെഡാണ് എക്സ്റേ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ് എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡാണ് വാഹന പുകയിലടങ്ങിയ ലോഹം ലെഡാണ് വാഹന പുകയിലടങ്ങിയ ലോഹം ലെഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും ലെഡാണ് ലഡ്ഡിൻ്റെ മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നമാണ് പ്ലംബിസം പ്ലംബിസം എന്നാൽ ലഡ്ഡിൻ്റെ മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നമാണ് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ച് മാത്രം പ്രവർത്തിക്ക കുറച്ചു മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹം ടിന്നാണ് ടിന്നാണ് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ച് മാ ഏറ്റവും കുറച്ചു മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹം കടലിൻ്റെ ആഴം വളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് സൗണ്ടർ എക്കോ സൗണ്ടർ ആണ് കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ശബ്ദത്തിന്റെ പ്രതിനിധിയിലൂടെ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ ശബ്ദത്തിന്റെ പ്രതിനിധിയിലൂടെ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ ആണ് മഞ്ഞുപാളികളുടെ കനം കനമളക്കുന്ന ഉപകരണവും എക്കോ സൗണ്ടർ ആണ് മഞ്ഞുപാളികളുടെ കനം അളക്കുന്നതിനുള്ള ഉപകരണവും എക്കോ സൗണ്ടർ ആണ് സമുദ്രത്തിന്റെ ആഴം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ ആണ് ഫാത്തോമീറ്റർ ആണ് സമുദ്രത്തിൻ്റെ ആഴം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനും സമുദ്രത്തിൻ്റെ അളക്കാനും കടലിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം സോണാറാണ് സോണാറാണ് മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനും സമുദ്രത്തിൻ്റെ അളക്കാനും കടലിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കാനുപയോഗിക്കുന്ന ഉപകരണം ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ സോണോമീറ്റർ ശബ്ദപരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ ആണ് ഓഡിയോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഒരു പ്രദേശത്തിൻ്റെ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം അൾട്ടിമീറ്റർ ആണ് അൾട്ടിമീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരു പ്രദേശത്തിൻ്റെ ഉയരം അളക്കുന്നതിനുള്ള വരണമും ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ആണ് ജലത്തിനടിയിലെ ശബ്ദം അളക്കാനുപയോഗിക്കുന്ന വരണാമും ദ്രാവങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ഹൈഡ്രോമീറ്ററും ഹൈഡ്രോഫോണും തമ്മിൽ മാറി മാറിപ്പോകരുത് ദ്രാവങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നുള്ള ഉപകരണം ആണ് ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ആണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് സെറിബ്രം സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ് ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ് രണ്ട് അർദ്ധഗോളങ്ങളായി കാണപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം രണ്ട് അർദ്ധഗോളങ്ങളായി കാണപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ് പേശുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗവും സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ലമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മെഡ്ല ഒബ്ലോങ്കേറ്റയാണ് മെഡ്ല ഒബ്ലോങ്കേറ്റയാണ് തലച്ചോറിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തലച്ചോറിന്റെ ഏറ്റവും ചൂട്ടലുള്ള ഭാഗവും മെഡ്ല ഒബ്ലങ്കേറ്റയാണ് തലച്ചോറിന്റെ ഏറ്റവും ചൂട്ടലുള്ള ഭാഗം മെഡലോ ഒബ്ലോങ്കേറ്റിയാണ് തലച്ചോറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രീനോളജി എന്നാണ് ഫ്രീനോളജി മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു വസ്തുവേത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ധാതുവാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു കാൽസ്യം കാർബണേറ്റ് ആണ് ചുണ്ണാമ്പുകല്ല് മാർബിൾ ചോക്ക് കക്ക ചിപ്പി പവിഴപ്പുറ്റ് മുത്ത് തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നതാണ് കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പുകല് മാർബിൾ ചോക്ക് കക്ക ചിപ്പി പവിഴപ്പുറ്റ് മുത്ത് തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നതാണ് കാൽസ്യം കാർബണേറ്റ് സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് കാൽസ്യം കാർബണേറ്റ് സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം കാൽസ്യം കാർബണേറ്റ് ആണ് ജലത്തിന് താൽക്കാലിക കാഠിന്യം കൊടുക്കുന്ന പദാർത്ഥങ്ങളാണ് കാൽസ്യം ബൈ കാർബണേറ്റും മഗ്നീഷ്യം ബൈ കാർബണേറ്റും ജലത്തിന് താൽക്കാലിക കാഠീന്യം താൽക്കാലിക കാഠിനം കൊടുക്കുന്ന പദാർത്ഥങ്ങൾ കാൽസ്യം ബൈ കാർബണേറ്റും മഗ്നീഷ്യം ബൈ കാർബണേറ്റുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ദേശീയ വനനയം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ദേശീയ വനനയം നിലവിൽ വന്നത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്രയാണ് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഭരണകൂടങ്ങൾക്ക് പരിസ്ഥിതി ശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ ഉപദേശം നൽകുന്ന സംഘടനയാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഐ യു സി എൻ അഥവാ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സസ് ആണ് ഭരണകൂടങ്ങൾക്ക് പരിസ്ഥിതി ശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ ഉപദേശം നൽകുന്ന സംഘടന പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഗ്രീൻ പാർട്ടി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടി ഗ്രീൻ പാർട്ടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡറാഡൂണിലാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് Subscribe for more videos. To get instant notification for new videos, click on the bell icon.